ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കോവക്കപ്പീര അതാണ് ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് കടായി വെച്ച് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോയക്ക ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം വേവാനുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് കൊടുക്കുക ഗ്യാസ് ഓണാക്കി കോയക്ക വെന്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ ചിരകി വെച്ചത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വെടുത്തി വെച്ചതെല്ലാം ചതച്ചിട്ട് ഇതിലോട്ട് ഇടേണ്ടത് നമ്മുടെ കോവക്ക വെന്തോട്ടെ ഈ കോവക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുളക് വറ്റൻ മുളക് ഉണ്ടല്ലോ ഇത് ഞാൻ ഈ രീതിയിലാണ് വാട്ടിയെടുക്കുന്നത് ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്തിട്ട് ഇതും തേങ്ങയും നമ്മൾ വെച്ചതുണ്ടല്ലോ നമുക്ക് ഈ കോവക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ച മുളക് ഞാനിത് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് ഗ്യാസിന് വെച്ച് ജസ്റ്റ് വാട്ടിയെടുക്കും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ ഇങ്ങനെ വാട്ടിയെടുക്കും ഇതേപോലെ വാട്ടിയെടുക്കും ഞാൻ എന്നിട്ട് ഈ എടുത്ത് വെച്ച സാധനമൊക്കെ നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എടുത്ത് വെച്ച ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി എടുത്ത് വെച്ച തേങ്ങ കോക്കനട്ട് ഇതിലോട്ട് മിക്സ് ആക്കാം കുറച്ച് ജീരകം കൂടിയുണ്ട് ഇത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോവക്ക ഇവിടെ വെന്ത് കഴിഞ്ഞു എന്ന് നോക്കാം ഓൾമോസ്റ്റ് കോവക്ക വെന്ത് കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ചതച്ച് വെച്ചത് അത് ഇതിലോട്ട് ആഡ് ചെയ്യാം നേരത്തെ നമ്മൾ ചതച്ച് വെച്ചത് തേങ്ങ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ചതച്ച് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാം ചതയാനേ പാടില്ലോ ഇതേപോലെ അരയാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ കോവക്ക വേവാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റേ എടുത്തിട്ടുള്ളൂ ഇത് നല്ലൊരു ടേസ്റ്റുള്ള തോരനാണ് ഇതിലിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റുള്ള തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു 15-20 മിനിറ്റേ എനിക്ക് ടോട്ടൽ എടുത്തിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുവരെ നമുക്ക് ഇത് ഡക്കൺ അടച്ച് ചെറിയ സിമ്മിലാക്കി വെക്കാം ഇതിപ്പം ഞാൻ എണ്ണയൊക്കെ അഴിച്ച് ഇനിയിപ്പം ഞാൻ ഇതിലോട്ട് കറിവേപ്പില കട്ട് ചെയ്തത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് ഞാൻ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് നമുക്കിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചെറിയ സിമ്മിൽ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഞാൻ ചെറിയ സിമ്മിലാക്കി വെച്ചതാണ് ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റുള്ള തോരനാണ് കണ്ടില്ലേ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇതുവരെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്നെന്ന് കരുതുന്നു
ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഞാനിത് സർവിംഗ് ബോളിലോട്ട് മാറ്റാൻ പോകുന്നു. ഇപ്പോൾ നമ്മുടെ കോവക്ക പീര ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.